ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എൻ്റെ ഒരു ദിവസം കൂടെ തുടങ്ങുവാണ്. അപ്പോൾ രാവിലെ കാപ്പിക്ക് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. ഞാനപ്പോൾ അതിന് കറി, മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതി ആ രാവിലെ എല്ലാം എടുത്തൊക്കെ വെച്ചു. പക്ഷേ അവസാനം മുട്ടക്കറി കിഴങ്ങ് കറിയായി മാറിപ്പോയി. അതെല്ലാം കൂടെ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിന് പിന്നെ പച്ചരി മില്ലിലൊക്കെ കൊടുത്ത് വറുത്ത് പൊടിച്ച് വറുത്തെല്ലാം പിന്നെ എടുത്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നേ. നേരത്തെ വറുത്ത് പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെടുത്ത് ഞാനങ്ങ് ആദ്യമേ അങ്ങ് കുഴച്ചായിരുന്നു കേട്ടോ. ഇടിയപ്പത്തിന് ഞാൻ ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ കുഴച്ച് വെച്ചു. പക്ഷേ അത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതാകണ്ട കുഴച്ചെല്ലാം വെച്ചു. തേങ്ങ ഇനി കുറച്ച് തിരുമ്മിയതുണ്ടായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് കറി വെക്കാനായിട്ട് സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം എടുത്ത് വെച്ചു. എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ രാവിലെ തന്നെ ഞങ്ങൾ അരി അടുപ്പേലിടാമെന്ന് കരുതി. ഞങ്ങളുടെ കൊച്ചുപേരെ ക്യാത്തിൽ പോയിട്ട് അരി അടുപ്പേലിടാനായിട്ട് അടുപ്പെല്ലാം ഒന്ന് വൃത്തിയാക്കി തീ ഒക്കെ പിടിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുവാണ്. എല്ലാം നമ്മൾ രാവിലെ കുട്ടിക്കൂട്ടത്തിൽ അങ്ങ് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ജോലി ഒരു 10-11 മണിയാവുന്നതിന് മുന്നേ കഴിയും അങ്ങ്. അപ്പോൾ ഞാൻ അരി ഇടാനായിട്ട് അടുപ്പിൻ്റെ അവിടെ നിന്നും 2-3 ദിവസത്തിന് മേലെ ആയി അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് കുക്കറിലൊക്കെ അങ്ങ് എളുപ്പത്തിനൊക്കെ അങ്ങ് ചോറ് വെക്കുമായിരുന്നു 2-3 ദിവസം കൊണ്ട്. ഇന്ന് എനിക്ക് തോന്നി അടുപ്പ് കത്തിച്ച് അരി അടുപ്പേലിട്ടാലോ എന്ന് വെച്ചുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി നിറയെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മളവിടെ വെട്ടമൊക്കെ ഉണ്ടെന്നാലും അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം കിട്ടത്തില്ലെന്നേ. അങ്ങനെ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അടുക്കളയിലേക്ക് ഇപ്പുറത്ത് വന്നു. അപ്പോഴത്തേന് ഏട്ടന് കുക്കറിനകത്തോട്ട് ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം ഇട്ടു. ഒന്ന് വഴറ്റി ആ സമയം കൊണ്ട് മസാലപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുവാണ്. പാവം എൻ്റെ ഏട്ടനും എൻ്റെ കൂട്ടത്തിൽ അടുക്കളയിൽ കയറും കേട്ടോ. രാവിലെയൊക്കെ ചിലപ്പം കൊച്ചിന് ചോറ് കൊണ്ടുപോകാനും കാപ്പി എല്ലാം കൂടെ വരുമ്പോഴേ എൻ്റെ കൂട്ടത്തിൽ എനിക്ക് സഹായിക്കാം കേട്ടോ. പിന്നെ അപ്പോൾ കിഴങ്ങിൻ്റെ എല്ലാം അടുപ്പേ വെച്ചു. ഞാൻ അപ്പോഴത്തേന് ആ സമയം കൊണ്ട് അപ്പുറത്തെ സൈഡിൽ ചായയ്ക്കും വെച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഞാൻ ഏട്ടനപ്പത്തേന് കിഴങ്ങ് കറിക്കുള്ളതെല്ലാം മസാലയെല്ലാം ഇട്ടു. കുറച്ച് മല്ലിയിലയൊക്കെ ഉള്ളി ഇട്ടു. മല്ലിപ്പൊടിയും ഗരം മസാലയും എല്ലാം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പച്ചമുളകാണ് ഇട്ട് കൊടുത്തത് കിഴങ്ങ് കറിക്ക്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഇട്ട് ഒഴിച്ച് കിഴങ്ങ് കറി നമ്മൾ വേവിക്കത്തില്ലേ, ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് വേവിക്കുവാണ്. ആ സമയം കൊണ്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കും. അപ്പോൾ ചൂട് പോകാതെ അത് കുഴയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചൂടൊന്ന് മാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കുവാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ദാ കിഴങ്ങ് കറിയുടേത് അടുപ്പേലെല്ലാം ഏട്ടൻ റെഡിയാക്കി എല്ലാം വെച്ചു. അപ്പോൾ ഈ ഇടിയപ്പം പണ്ടൊക്കെയാണ് എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാനൊന്നും എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ എപ്പോൾ ഉണ്ടാക്കിയാലും ഞാൻ സേവനാഴിക്കകത്ത് നിന്ന് പറഞ്ഞിളകി വരുത്തുമില്ല, കീഴോട്ട് ഞെക്കിയാലും വരുത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഞാനന്നേരം ഓർപ്പിയോ ഇതൊക്കെ എങ്ങനെയാണ് ഓരോരുത്തരും ഉണ്ടാക്കുന്നതെന്ന്. ഭയങ്കര പാടായിരുന്നു. പിന്നീട് എനിക്കത് മനസ്സിലായത് നമ്മൾ ആ മാവ് കുഴയ്ക്കുന്നതിനകത്താണ് ഈ ഇടിയപ്പത്തിൻ്റെ പരുവം പാകത്തിന് വരുന്നതെന്ന്. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഞാനാണെങ്കിൽ ശരിക്കൊന്നും കുഴക്കത്തും ഇല്ല, എന്നിട്ട് ഇതിനകത്ത് കിട്ടുകൊണ്ട് പിഴിയുക, അത് കീഴോട്ട് വരുമോ അങ്ങനെ നമ്മൾ ചുമ്മാ പാകത്തിനല്ലെങ്കിൽ. ഇതിപ്പോൾ കണ്ടോ ഞാൻ തേണ്ട അങ്ങോട്ട് പിഴിയുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ടാണ് മാവ് വരുന്നുണ്ട്. പാകത്തിന് വെള്ളവും ആ കുഴയ്ക്കുന്ന പരുവവും കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇടിയപ്പം നല്ല പാകമായിട്ട് വരികയും ചെയ്യും. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊന്നും എനിക്കറിയത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണ്ട് പാചകമൊന്നും അറിയത്തില്ലായിരുന്നെന്നേ. അന്നേരം ഞാൻ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ചൂടുവെള്ളമൊക്കെ ഒഴിക്കും. ചിലടമൊക്കെ ഒന്ന് നനയും, ചിലടം നനയത്തുമില്ല. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ പിഴിഞ്ഞാലും താഴോട്ട് വരത്തില്ല. നമ്മുടെ കൈയുടെ പ്രഷർ കൊടുത്ത് നമ്മളങ്ങ് വല്ലതാകും. എന്നിട്ട് പിന്നെ കുറേ നാൾ ഉണ്ടാക്കാതെ അങ്ങിരുന്നു ഇടിയപ്പം. ഇപ്പം പിന്നെ അതിൻ്റെ ആ പരുവം മനസ്സിലായി. അങ്ങനെ എല്ലാം ആദ്യത്തെ ട്രിപ്പെല്ലാം അടുപ്പത്ത് വെച്ചു. അപ്പോഴത്തേന് നമ്മുടെ കിഴങ്ങ് കറിയെല്ലാം പാകത്തിന് വെന്തു. ഇപ്പം അങ്ങ് കുറുകിയിരിക്കുന്നു. ഞാൻ പിന്നെ അതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ദേ കണ്ടില്ലേ
മുട്ട പുഴുങ്ങിയെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴാണ് മുട്ടക്കറി മാറ്റി കിഴങ്ങ് കറിയാക്കിയത്. ആ പിന്നെ ആ പുഴുങ്ങിയ മുട്ട പൊളിച്ചെല്ലാം അവിടെ വെച്ചു. പിന്നീട് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് കരുതി. പിന്നെ ഓർത്തു അന്നെങ്കിൽ ഈ കിഴങ്ങ് കറിക്കകത്ത് കിടക്കട്ടെ മുട്ടയെന്നും പറഞ്ഞുകൊണ്ട് കിഴങ്ങ് കറിക്കകത്തോട്ട് എടുത്തിട്ട് കേട്ടോ. പിന്നെ ഞാൻ ഇടിയപ്പം എല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ അതെല്ലാം പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് എടുത്തിടുവാണേ. കണ്ടോ നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടി. കണ്ടോ ഇടിയപ്പം പിന്നെ വെന്ത മാവായതുകൊണ്ടേ അതൊന്ന് ആവി കയറിയാൽ മതിയല്ലോ, നല്ലതുപോലെ വെന്ത് കിട്ടും. അങ്ങനെ ഞാൻ പിന്നെ അതെല്ലാം തണുക്കാനായിട്ടെല്ലാം എടുത്തു വെച്ചു. അപ്പോഴത്തേന് 8 മണിയൊക്കെ ആയായിരുന്നേ, കൊച്ചിന് പോകാനും സമയമായി. ഇതുമായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ രാവിലെ വലിയൊരു താമസമാണ്. ഇതെല്ലാം കുഴയ്ക്കണം, ഇതാക്കണം, ഈ ചപ്പാത്തി, ഇടിയപ്പം ഇതൊക്കെ നമ്മൾ രാവിലെ ആക്കിക്കൊണ്ട് നിന്നാലേ സമയം പെട്ടെന്ന് അങ്ങ് പോകുന്നേ. അപ്പോഴത്തേന് 8 മണിയായി. ഞാൻ പിന്നെ തീർത്തി വെച്ചു, കൊച്ചിന് കഴിക്കാനും ഒക്കെ എടുക്കുവാണ്. എന്നിട്ട് 2-ാമത്തെ ട്രിപ്പ് കൂടെ അങ്ങ് ആക്കി വെക്കുവാണ്. ഞങ്ങൾക്ക് 3 പേർക്ക് തന്നെയാണെങ്കിൽ ഇത്രയും ഇടിയപ്പം ഒന്നും ഉണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ അച്ഛനെയും അമ്മയും നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, അവർക്ക് വയ്യാതിരിക്കുന്നവരാണേ, ഒത്തിരി പ്രായമായവരാണ്. അവർ രാവിലെയൊന്നും ചിലപ്പം കാപ്പിക്കൊന്നും ഉണ്ടാക്കാനൊന്നും അമ്മയ്ക്കൊന്നും വയ്യ. അന്നേരം ഇവിടുന്ന് ചിലപ്പോൾ ചോറും പിന്നെ കാപ്പിയുടെ പങ്കുമൊക്കെ ഞാൻ വിളിച്ച് പറയും. ഇഡ്ഡലിമാവൊക്കെ അരയ്ക്കുവാണെങ്കിൽ ഞാൻ ഇഡ്ഡലി പുഴുങ്ങി അങ്ങോട്ട് കൊടുത്തു വിടും, അല്ലെങ്കിൽ ഇടിയപ്പോൾ എന്തായാലും കാപ്പിയുടെ എന്തെങ്കിലും ഇവിടുന്ന് അമ്മയ്ക്കും അച്ഛനും അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവരാണ് രാവിലെ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ലുവൊക്കെ തേച്ച് രണ്ടുപേരും റെഡിയായി ഇരിക്കും. കൊച്ചു പോയി കഴിയുമ്പോഴത്തേനും ഏട്ടൻ ഇവിടുന്ന് കാപ്പിയുടെ പങ്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കും. അങ്ങനെയാണ് പതിവ്. അപ്പം കൊച്ചു കഴിക്കുന്ന നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് 2-ാമത്തെ ട്രിപ്പും കൂടെ എല്ലാം എടുത്ത് ഇഡ്ഡലി കുട്ടകത്തിനകത്തിലേക്ക് ആക്കി വെക്കുവാണേ. അത് കഴിഞ്ഞിട്ട് കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് തട്ടത്തിലെല്ലാം എടുക്കണം. അപ്പോൾ അവൻ ഇന്ന് പറഞ്ഞു അവൻ ചോറ് വേണ്ടെന്ന ഇടിയപ്പം കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ഞാനും ഓർത്തെന്നാൽ അതാണ് നല്ലത്, നമ്മൾ ഒത്തിരി ഓരോന്ന് ഇട്ടുണ്ടാക്കണ്ടല്ലോ, എന്നാൽ പിന്നെ ഇടിയപ്പം തന്നെ കൊണ്ടുപോട്ടെന്നേ. അപ്പോൾ അവന് ഈ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ, കൊച്ചിനാണെങ്കിൽ ഈ കറി അതിനകത്തങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് അവനിഷ്ടം. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പുറത്തോട്ട് മുട്ടയൊന്നും ഞാൻ കൊടുത്തു വിട്ടില്ല, മുട്ട രാവിലെ കഴിപ്പിച്ച് വിട്ടു. എന്നിട്ട് ഇടിയപ്പത്തിൻ്റെ പുറത്തോട്ട് തന്നെ കറിയും കൂടെ ഒഴിച്ച് അങ്ങനെ എല്ലാം റെഡിയാക്കി. ആ സമയം കൊണ്ട് ഇടയ്ക്ക് ഓടിച്ച് വന്നപ്പോഴത്തേന് കഞ്ഞിയുടെ തീയെല്ലാം വെള്ളം തിളച്ച് കിടക്കുക, പക്ഷെ തീയെല്ലാം അങ്ങ് പോയി. പിന്നെ 2-ാമത് തീയൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ അരി അടുപ്പേലിട്ടു. അതീ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയുള്ള പണിയാണെന്ന്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ അടുപ്പ് കത്തിച്ച് അരി അടുപ്പേലിടാൻ അങ്ങ് മടിക്കുന്നത്. കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുകയും വേണ്ടേ. പിന്നെ അരി അടുപ്പേലിട്ടേച്ച് ഞാൻ ഇച്ചിരി നല്ലതുപോലെ തീയൊക്കെ കത്തിച്ചിട്ട് പിന്നെ ഒരു വാഴയില അയ്യത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നു. അതിനകത്തിലോട്ട് ഇടിയപ്പം അങ്ങ് കൊടുത്തു വിടാമല്ലോ. അതാകുമ്പോൾ ഈ പാത്രവും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വാഴയില നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിനകത്തിൽ ഇടിയപ്പവും പാത്രത്തിൽ കറിയുമായിട്ട് ഏട്ടൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു വിടാമെന്ന് കരുതി. അങ്ങനെ ഇലയെല്ലാം വാട്ടി നല്ലതുപോലെ ഞാൻ പൊതിയൊക്കെ കെട്ടിയെടുക്കുക. കണ്ടോ പൊതിയൊക്കെ കെട്ടിയപ്പോൾ നമ്മൾ ഈ ചോറും പൊതി കിട്ടുന്ന കാര്യമൊക്കെ എനിക്ക് അങ്ങ് ഓർമ്മ വന്നു. അന്നേരം പലപ്പോഴും ഞാനിങ്ങനെ ഇലയ്ക്കകത്ത് വാട്ടി കെട്ടി അങ്ങ് കൊടുത്തു വിടും. അന്നേരം ഒത്തിരി പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കണ്ടല്ലോ. ഇതാകുമ്പോൾ അവർ പാത്രത്തിലെടുത്ത് കഴിച്ചേച്ചേ ഇലയെ അങ്ങ് കളഞ്ഞോളുമല്ലോ. അങ്ങനെ അതെല്ലാം എടുത്തു വെച്ചു, കിഴങ്ങ് കറി എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് മീനുണ്ടായിരുന്നു, അത് വെട്ടി. കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ ചാണേ മീൻ വെട്ടിയത്. അത് കഴിഞ്ഞ് കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അത് മെഴുക്ക് വരട്ടിക്കെല്ലാം എടുത്തു. പിന്നെ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പൊളിച്ച് പിന്നെ വാങ്ങിച്ചത് കടയിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ടുവന്നായിരുന്നേ. അപ്പം എപ്പോഴും നമ്മൾ ആദ്യം ഒരിച്ചിരി പണി ചെയ്താലും പിന്നീട് നമുക്ക് ജോലി എളുപ്പമാകും. വെളുത്തുള്ളിയൊക്കെ ഞാനിങ്ങനെ അടർത്തി അങ്ങ് പാത്രത്തിലിടും, അതാകുമ്പോൾ നമ്മുടെ ജോലി എളുപ്പം അങ്ങ് നടക്കും. അങ്ങനെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം ഒന്ന് വൃത്തിയാക്കി വെളിയിൽ കൊണ്ടുപോയി. കൊച്ചുള്ളിയുടെ പന്നത്തൊലിയെല്ലാം ഒന്ന് പാറ്റി വെളിയിൽ കൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി വെച്ച് അതും എല്ലാം നുള്ളിപ്പെറുക്കി. എനിക്ക് ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഇങ്ങനത്തെ സംഗതികളൊക്കെ ആ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴേ അതെല്ലാം അങ്ങ് ചെയ്ത് വൃത്തിയാക്കി അങ്ങ് ഇടണമെന്ന് എനിക്കങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം. കണ്ടോ ഞാൻ വെളിയിൽ കൊണ്ടുവന്ന് പാറ്റി പെറുക്കി വൃത്തിയാക്കി അതിനകത്ത് ഈ ചീഞ്ഞത് വഴുകിയതും എല്ലാം നുള്ളി പെറുക്കി മാറ്റി വെച്ച് നല്ലതെല്ലാം പെറുക്കി മാറ്റി വയ്ക്കുവാണേ. അതാകുമ്പോൾ നമുക്ക് പിന്നെ കിടക്കുന്നതൊന്നും അങ്ങനെ ചീത്ത ആവത്തുമില്ല, എപ്പോഴും നമുക്ക് ഫ്രഷായിട്ട് കിടക്കുകയും ചെയ്യും. ചപ്പൊന്നും കാണത്തില്ല ഉള്ളിക്കകത്തിൽ.
അത് കഴിഞ്ഞിട്ട് മീൻ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അന്നേരം ഈ മീനിൻ്റെ കുറച്ചെടുത്ത് ഞാനെന്നാ വിചാരിച്ച നാളെ കറി വെക്കാമല്ലോ എന്ന് കരുതി അതും എടുത്ത് ബാക്കിയെല്ലാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. പണ്ടൊന്നും വെള്ളം ഒഴിച്ചൊന്നും അല്ലായിരുന്നു വെക്കുന്നത്, ഇപ്പം വെള്ളമൊക്കെ ഒഴിച്ചാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്, ഫ്രീസറിൽ വയ്ക്കുന്നത് മീൻ. പിന്നെ അത് കഴിഞ്ഞ് വെണ്ടയ്ക്ക ഒന്ന് മൂത്ത സമയം കൊണ്ട് മീൻ്റേതും കൂടി ഇപ്പുറത്തോട്ട് വെച്ചു. ആ സമയം കൊണ്ട് തീ ഒന്ന് കുറച്ചിട്ടേ ചൂടിപ്പോയി അരി വെന്തു. അപ്പോൾ അതങ്ങ് ഊറ്റാമെന്ന് കരുതി ഇടയ്ക്ക് അങ്ങോട്ടും ഓടി. ഇതാ എൻ്റെ ജോലി രാവിലെ, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവ. മീൻകറിയുടെ എല്ലാം മസാലയെല്ലാം ചേർത്ത് അതടുപ്പയിലോട്ട് വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പുമൊക്കെ ഇട്ടിട്ട് പരുവം നോക്കിയിട്ട് അതൊന്ന് ഒന്ന് തിളയ്ക്കാൻ വെച്ചു. അപ്പോൾ ആ ചാറ് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വന്ന് പെട്ടെന്ന് വന്ന അരി എന്ന അടുപ്പയിൽ അടച്ചങ്ങിടാവല്ലോ എന്ന് കരുതി കൂട്ടത്തിൽ അവിടെ കിടന്ന ചാരവും അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി കഞ്ഞിവെള്ളം എല്ലാം ഒരു പാത്രത്തിനകത്തോട്ട് പകർന്ന് മാറ്റി വെച്ചിട്ട് അരി തടയിൽ അങ്ങ് അടച്ചിട്ടു. പിന്നെ അങ്ങോട്ട് ഓടി ഓടി പോവണ്ടല്ലോ, അങ്ങനെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം ഇട്ട് വെച്ചിട്ട് ഓടി ഇപ്പുറത്ത് വന്നു. ഇപ്പുറത്ത് വന്നപ്പോൾ അതേ എൻ്റെ വെണ്ടയ്ക്കയൊക്കെ നല്ല പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മീൻ്റെതേണ്ട ചാറ് കണ്ടോ നല്ലപോലെ തിളച്ചു പാകത്തിനായി. അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോരാത്ത ഉപ്പും ചേർത്ത് കഷ്ണവും എല്ലാം ചേർത്ത് അങ്ങനെ മീനെല്ലാം കറി വെച്ചു. മീൻ കറി വെക്കുന്നതിൻ്റെ റെസിപ്പി ഒന്ന് ഞാൻ കാണിക്കാഞ്ഞത് നേരത്തെ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു, നിങ്ങളെ ബോറടിപ്പിച്ചില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങളുടെ ജോലിയൊക്കെ നടക്കട്ടെ. അപ്പോൾ അടുത്ത വീണ്ടും ഇതുപോലുള്ള കൊച്ചൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.